സമൂഹ മാധ്യമങ്ങളിൽ അടക്കം എപ്പോഴും സജീവമായി നിന്നിട്ടുള്ള ഇടതു സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ കേരള സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്ററാണ് ഇടതുപക്ഷത്തോടൊപ്പം കഴിഞ്ഞ കുറേ നാളുകളായി യാത്ര ചെയ്യുന്ന ചെറിയാൻ ഫിലിപ്പ് ഈ ലൈഫ് മിഷൻ അടക്കമുള്ള കേരള സർക്കാരിന്റെ പ്രസ്റ്റീജിയസ് പദ്ധതികളുടെ ചുമതലയുള്ള നവകേരളം മിഷന്റെ കോർഡിനേറ്ററായി ഇരിക്കുമ്പോഴും ഇപ്പോഴത്തെ ഈ വലിയ വിവാദങ്ങളിലൊന്നും അദ്ദേഹം പ്രതികരിക്കാതെ ഇരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ കടുത്ത നിരാശ കൊണ്ടാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് നവകേരളം പദ്ധതിയുടെ കോർഡിനേറ്ററായി ഇരിക്കുന്ന ചെറിയാൻ ഫിലിപ്പ് ലൈഫ് ഹരിത കേരളം ആർദ്രം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഈ നാല് സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ കോർഡിനേഷൻ ചുമതലയുള്ള പദവിയിലാണ് ചെറിയാൻ ഫിലിപ്പ് ഇരിക്കുന്നത് പക്ഷേ ജൂലൈ മാസത്തിന് ശേഷം അദ്ദേഹം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കൂടി ഒരു വിഷയത്തിലും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പൂർണ്ണമായും അജ്ഞാതവാസത്തിൽ നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ആ ഒരു പദവി വെറുതെ തന്നെ ഒതുക്കുന്നതിന് വേണ്ടി സർക്കാർ തന്ന ഒരു സമ്മാനമായിട്ട് മാത്രമാണ് ചെറിയാൻ ഫിലിപ്പിന് അനുഭവപ്പെടുന്നത് ആ പദവി രാജിവെച്ച് ആ ഒതുങ്ങലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള കണക്കുകൂട്ടലുകളുമായാണ് ചെറിയാൻ ഫിലിപ്പ് ഇരിക്കുന്നത് എന്ന വിവരമാണ് ലഭ്യമാകുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നവകേരളം കോർഡിനേറ്റർ എന്നുള്ള പദവി വലിച്ചെറിഞ്ഞ് ചെറിയാൻ ഫിലിപ്പ് സ്വതന്ത്രനാകും എന്നതാണ് സൂചനകൾ ഇടതു സഹയാത്രികനായി നിന്നുവെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ വിധി ഉണ്ടാക്കിയെടുക്കാൻ ചെറിയാൻ ഫിലിപ്പിന് സാധിച്ചിട്ടില്ല അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എപ്പോഴും നിഷ്കാസിതനായി മാറാനായിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ വിധി വട്ടിയൂർക്കാവിൽ ഒരു തവണ പയറ്റി നോക്കിയെങ്കിലും രക്ഷപ്പെടാനായില്ല ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ ചെറിയാൻ ഫിലിപ്പിന് നിർത്തി മത്സരിപ്പിക്കാൻ CPM തയ്യാറായിട്ടുമില്ല രാജ്യസഭാ MP സ്ഥാനം കിട്ടുമെന്ന് പലവട്ടം പ്രതീക്ഷിച്ചു ആദ്യം എല്ലാം തനിക്ക് തന്നെയാണ് എന്നുള്ള ആ ചിന്താഗതിയിൽ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇളമരം കരിയുമെന്ന് അതടിച്ചു കൊണ്ടുപോയി ഒടുവിൽ വീരേന്ദ്രകുമാറിൻ്റെ മരണം കാരണം ഒഴിവു വന്ന സീറ്റിൽ ശ്രേയാംസ് കുമാറിനെ തന്നെ ആ സ്ഥാനമേൽപ്പിക്കുമ്പോഴും ചെറിയാൻ ഫിലിപ്പിന് കടുത്ത നിരാശയാണ് ഫലം ആ സീറ്റ് CPM ഏറ്റെടുക്കുമെന്നും അത് ചെറിയാൻ ഫിലിപ്പിന് നൽകുമെന്നുമൊക്കെയുള്ള ഒരു ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അന്തിമ കണക്ക് കൂട്ടലിൽ ചെറിയാൻ ഫിലിപ്പിന് ആ സ്ഥാനവും കിട്ടാതെ പോയി ഈ നവകേരളം മിഷന്റെ കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ ഇരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ചെറിയാൻ ഫിലിപ്പിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നവകേരളത്തിൻ്റെ അധീനതയിൽ വരുന്നതാണ് ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുമ്പിരി കൊള്ളുന്ന വിവാദങ്ങൾ നടക്കുകയാണ് അവിടെ പോലും ചെറിയാൻ ഫിലിപ്പിന് ഒന്ന് പ്രതികരിക്കാൻ പോലുമുള്ള അവസരം ലഭ്യമാകുന്നില്ല മാധ്യമങ്ങൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ലൈഫ് മിഷന്റെയും ചുമതലയുള്ള ഒരു കോർഡിനേറ്ററായിട്ടാണല്ലോ ഇരിക്കുന്നത് ആ കോർഡിനേറ്ററുടെ അഭിപ്രായം എന്താണ് എന്ന് തിരയാൻ പോലും ആരും സമയം മെനക്കെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആർക്കും വേണ്ടാത്ത വിധത്തിൽ ഏതോ മൂലക്കിരിക്കുന്ന ഒരാളായി ചെറിയാൻ ഫിലിപ്പിനെ പോലെ സർവദാ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ മാറിപ്പോയിരിക്കുന്നു എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെയാണ് ഇത് തനിക്കൊരു ഭാരമാണ് എന്നുള്ള ബോധ്യം ചെറിയാൻ ഫിലിപ്പിനുണ്ടാകുന്നത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിട്ട് ഗുണപരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലോ എന്തെങ്കിലും നേട്ടമുള്ളതായി അനുഭവപ്പെടുന്നില്ല ചെറിയാൻ ഫിലിപ്പിന് എന്നുള്ളതാണ് അത് പൊതുസമൂഹത്തിനും അനുഭവപ്പെടുന്നില്ല ചെറിയാൻ ഫിലിപ്പ് എന്നുള്ള വ്യക്തി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നതുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിനോ ഗുണമുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിനും അത് അനുഭവവേദ്യമായിട്ടില്ല ആ തിരിച്ചറിവിൽ നിന്നാണ് ആ ഇടതു സഹയാത്രികൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ കിട്ടിയ ഈ നവകേരളം കോർഡിനേറ്റർ എന്ന പദവി വലിച്ചെറിഞ്ഞ് സ്വതന്ത്രനായി തന്നെ ചിന്തിച്ചു തുടങ്ങണം എന്നുള്ള ബോധം ചെറിയാൻ ഫിലിപ്പിന് ഉണ്ടായി തുടങ്ങുന്നത് എന്നാണ് സൂചനകൾ